ഇന്ന് നമ്മൾ ചിക്കൻ ചേർത്ത് എണ്ണയിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ഒരു പഫ്സിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ഇത് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. നല്ല ലെയറോട് കൂടിയിട്ടാണ് ഉണ്ടാവുക. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഇതുപോലൊരു ബൗളിലേക്ക് നമ്മൾ 2.5 കപ്പളവിൽ മൈദാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1-2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നതുവരെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ വീണ്ടും ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ മാവ് ഇപ്പോൾ ഏകദേശം നമ്മൾ 1-5 മിനിറ്റോളം കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് അതിന് മുകളിലായിട്ടും ഒരൽപ്പം സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചൊരു 10-15 മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിംഗ് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ട് 1-2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 3 സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഈ സവോള നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ്, ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാം റോസ്മെല്ലൊന്ന് മാറി കിട്ടുന്നത് വരെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. മസാല പൗഡറെല്ലാം നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 100 ഗ്രാം വേവിച്ച് വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ അത് നമ്മളിതുപോലെ ചെറുതായിട്ട് കൈ വെച്ചിട്ട് പിച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ചിക്കനിൽ ചേർത്ത് കൊടുക്കുന്ന മസാല പൗഡറെല്ലാം ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവെല്ലാം നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ 8 പീസായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് 8 പീസായിട്ട് നമ്മളിതൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുക. ശേഷം കുറച്ച് മൈദാപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അതിൽ നിന്ന് ഒരെണ്ണ എടുത്തിട്ട് ഇതുപോലെ 2 വശവും കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. 2 വശവും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇതൊന്ന് പരത്തിയെടുക്കുകയാണ്. കുറച്ച് കനം കട്ടി കുറച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. ഒരുപാട് തിന്നാക്കി എടുക്കണ്ട, എന്നാൽ അത്യാവശ്യം കട്ടിയിലും നമ്മളിത് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ അതാ ഈ ഒരു കട്ടിയിലാണ് നമ്മളിപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്ക് ആദ്യം പരത്തി വയ്ക്കാം. എന്നിട്ട് വേണം പിന്നെ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി ഒരു ക്രീം രൂപത്തിലാക്കി വെക്കുക. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള അതിൽ നിന്ന് ഒരെണ്ണ എടുത്തിട്ട് ഇതുപോലെ അതിന് മുകളിലായിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഇതുപോലെ തേച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ തേച്ച് കൊടുക്കുക. ശേഷം അടുത്ത ചപ്പാത്തി കൂടെ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രീം തേച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ എത്ര ചപ്പാത്തിയാണോ പരത്തി വെച്ചിട്ടുള്ളത്, ഇതുപോലെ സ്ക്വയർ ചപ്പാത്തിയാണ് നമ്മൾ പരത്തി എടുത്തിട്ടുണ്ടായിരുന്നത്, അത് എത്ര എണ്ണമാണോ പരത്തി എടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഓരോന്നിനിടയിലും ഇതുപോലെ ക്രീം തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നമ്മളിപ്പോൾ ഏകദേശം 9 ചപ്പാത്തി ആയിരുന്നു പരത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. ഫുള്ളായിട്ട് ഇതുപോലെ വെച്ചിട്ടാണ് ഈ ക്രീം തേച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അവസാനത്തേതിന് മുകളിൽ നമ്മളിതുപോലെ ക്രീമല്ല തേച്ച് കൊടുക്കുന്നത്, കുറച്ച് മൈദാപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവസാനത്തെ ചപ്പാത്തിയും നമ്മളിതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ ഇതുപോലെ കുറച്ച് മൈദാപ്പൊടി തൂവി കൊടുക്കുക. ശേഷം പതിയെ വീണ്ടും നമ്മളിതുപോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണ്. ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് പരത്തിയെടുക്കണ്ട. നമ്മളിപ്പോൾ ഉള്ളിൽ ആ സൺഫ്ലവർ ഓയിലിൻ്റെ ക്രീമെല്ലാം ആക്കിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിനെ 4 വശവും നമ്മൾ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ അത് 2 പീസായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം വീണ്ടും എടുക്കുക. അപ്പോൾ പതിയെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം കുറച്ച് മൈദാപ്പൊടി ഇട്ടിട്ട് പതിയെ വീണ്ടും ഒന്ന് പരത്തി കൊടുക്കുക. ഇത് പരത്തി കൊടുത്തതിന് ശേഷം വീണ്ടും ഇതിനെ 4 വശവും ഒന്ന് ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊരു പഫ്സിൻ്റെ പാറ്റി രൂപത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ മടക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ കറക്റ്റ് ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും.
ഇനി ഇത് ഒട്ടിച്ചെടുക്കാനുള്ള ഒരു പശ വേണം. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് മൈദാപ്പൊടി വെള്ളത്തിൽ കലക്കി നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ നാല് വശത്തും ഇതുപോലെ തേച്ച് കൊടുക്കുക. സെൻട്രലായിട്ട് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് പതിയെ നമ്മൾ ഇതൊന്ന് കോൺ രൂപത്തിൽ മടക്കിയെടുക്കുകയാണ്. ഇതാ കണ്ടില്ലേ, ഈ ഒരു രൂപത്തിലാണ് നമ്മളിത് മടക്കിയെടുക്കുന്നത്. മടക്കിയെടുക്കുന്ന സമയത്ത് ഫില്ലിങ്ങെല്ലാം ഉള്ളിലോട്ടാക്കി കൊടുത്തിട്ട് വേണം ഇതുപോലെ മടക്കിയെടുക്കാനായിട്ട്. എന്നിട്ട് സൈഡെല്ലാം പതിയെ നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം റെഡിയായി കിട്ടി. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്ക് ആദ്യം റെഡിയാക്കി വെക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നേരത്തെ തന്നെ സ്റ്റൗവിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ പഫ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇട്ട് കൊടുത്തൊരു 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ആക്കിയെടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ചെറുതായിട്ട് കളറെല്ലാം മാറി വരുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ന്യൂ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.